എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാനല്ല പോകുന്നത്. ഒരുപാട് പേര് കഴിഞ്ഞ ദിവസം ഒരു പേപ്പറിൽ ഒരു ന്യൂസ് കണ്ടിട്ട് ആ പേപ്പർ കട്ടിംഗ് എടുത്ത് അടച്ചു തരികയും അതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങളൊക്കെ പലരും ചോദിച്ചു. ഇനി ഞങ്ങൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇനിയിപ്പോൾ സബ് സ്റ്റാഫിനല്ലേ പ്രൊമോഷൻ കൊടുക്കാൻ പോകുന്നത്? ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളൊക്കെ വെറുതെ പഠിക്കുന്നതല്ലേ എന്നൊക്കെ രീതിയിൽ പലരും വളരെ നിരാശയോടുകൂടി ചോദിച്ചു. കുറച്ച് പേര് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചു, കുറച്ച് പേര് വിളിച്ച് ചോദിച്ചു. അല്ല, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും മെസ്സേജ്, ഞാൻ കുറച്ച് റിപ്ലൈ കൊടുക്കാനായിട്ട് ഈ മെസ്സേജ് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു മറുപടി ആയിക്കോട്ടെ. അതുപോലെ പഠിക്കുന്നവരുടെ ഒരു നിരാശ അവരെ നിരാശരാക്കേണ്ടെന്ന് കരുതി എല്ലാവർക്കും ഒരുപാട് പേര് ഇതെന്താണെന്ന് സത്യം പറഞ്ഞാൽ വായിച്ചിട്ട് മനസ്സിലാവാത്ത ഒരു വരെയുണ്ട്. ഈ പേപ്പർ ഈ ന്യൂസ് വായിച്ചിട്ട് മനസ്സിലാകാത്ത ഒരു വരെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താണ് കാര്യമെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്, അവർക്കൊക്കെ ഒന്ന് കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന ആ ഒരു പേപ്പറിൽ വന്ന പരസ്യം എന്തായിരുന്നു, ആ ഒരു ന്യൂസ് എന്തായിരുന്നു നമുക്ക് നോക്കാം. പ്രാഥമിക സഹകരണ സംഘങ്ങൾ സബ് സ്റ്റാഫിന് അഥവാ ലാസ്റ്റ് ഗ്രേഡ് സ്റ്റാഫിന് വെച്ചാൽ പിയൂൺ ഓർ അറ്റൻഡറിന് ആ വിഭാഗത്തിലെ യോഗ്യതയുള്ള ജീവനക്കാർക്ക് ക്ലർക്കായി സ്ഥാനക്കയറ്റം നൽകുന്നതിന് മാനദണ്ഡം നിശ്ചയിച്ച് ഉത്തരവായി. അപ്പോൾ ഇതനുസരിച്ച് 2014 നവംബർ 24 യോഗ്യത നേടിയ സബ് സ്റ്റാഫിന് ക്ലർക്കായി നിയമനം നൽകാം. ഇവരുടെ സ്ഥാനക്കയറ്റത്തിന് നിലവിലുള്ള മാനദണ്ഡം ബാധകമല്ല. ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എന്താണ് ഈ നിലവിലുള്ള മാനദണ്ഡം? ഇപ്പോൾ നിലവിലുള്ള മാനദണ്ഡം 1:4 എന്ന അനുപാതത്തിലാണ് ബാങ്കിലെ സബ് സ്റ്റാഫ് അഥവാ പിയൂൺ അല്ലെങ്കിൽ അറ്റൻഡർമാർക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ടത്. ഒരു ബാങ്കിൽ പിയൂണായിട്ടോ അറ്റൻഡറായിട്ടോ ആ ബാങ്കിൽ ഭരണസമിതി നിയമിക്കുന്നവർ ബോർഡിൻ്റെ താഴത്തുള്ള ജൂനിയർ ക്ലർക്കിൻ്റെ താഴത്തുള്ള ബാക്കി അറ്റൻഡറിനും പിയൂണിനൊക്കെ ആരാണ് നിയമിക്കുന്നത്? കൂടുതലും പിയൂണായിട്ട് നിയമിച്ച് പിന്നെ അറ്റൻഡറായിട്ട് പ്രൊമോഷൻ കൊടുക്കുകയാണ് പതിവ്. അങ്ങനെ നിയമിക്കുന്നവർക്ക് HDCO, JDCO ഒക്കെ ഇല്ലാത്തവർക്ക്, കൂടുതലും ഡിഗ്രി ഒന്നുള്ളവരായിരിക്കില്ല, അവർ മിക്കവാറും JDCക്കാണ് പോകുന്നത്. അങ്ങനെ JDCO, HDCO 2014 നവംബർ 24 ഏകദേശം 7 വർഷത്തിനടുത്ത് അത്രയും നാൾ മുമ്പ് ക്വാളിഫിക്കേഷൻ നേടിയവർ ആ സ്ഥാപനത്തിലുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അങ്ങനെ സഹകരണ സംഘങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ അനുപാതം ബാധകമല്ല. എന്താണ് ഈ അനുപാതം? 1:4. ഒരു സഹകരണ സംഘത്തിൽ ക്ലർക്കിൻ്റെ വേക്കൻസി വരുമ്പോൾ ആദ്യം പരിഗണിക്കുന്നത് ആരെയാണ്? ആ സഹകരണ സംഘത്തിൽ ഇപ്പോഴുള്ള ജീവനക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കാമോ എന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. എല്ലാ ബോർഡും അങ്ങനെ ഈ ആദ്യം ചിന്തിക്കൂ. അത് ഏത് പാർട്ടി ഭരിച്ചാലും ആരായാലും ഇപ്പോൾ സ്റ്റാഫിൻ്റെ എണ്ണം കുറച്ചാലെന്താ, ബാങ്കിന് അത്രയും ലാഭമാണ്. എല്ലാ ബാങ്കുകളും അങ്ങനെ ചിന്തിക്കൂ, എല്ലാ ബാങ്കിൻ്റെ ഭരണസമിതി അങ്ങനെ തന്നെ ചിന്തിക്കൂ. അങ്ങനെയാകുമ്പോൾ അവരെന്ത് ചെയ്യും, തൊട്ട് താഴെ ജൂനിയർ ക്ലർക്ക് ആകാനായിട്ട് എന്തുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള അറ്റൻഡറോ പിയൂണോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ നോക്കും. അവർക്ക് SLC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ JDCയും അല്ലെങ്കിൽ HDC, JDCO, HDCO ഉണ്ടായിരിക്കണം. SLC പാസ്സായിരിക്കണം. ഇപ്പോൾ HDC വേണമെങ്കിൽ ഡിഗ്രി വേണം, അല്ലാതെ JDC ആണെങ്കിൽ 10ാം ക്ലാസ് മതിയല്ലോ. അങ്ങനെയുള്ളവരെ 10ാം ക്ലാസ് JDC ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പിയൂൺമാരെയൊക്കെ എന്ത് ചെയ്യും? JDCക്ക് വിട്ടിട്ട് അവർക്ക് എന്ത് ചെയ്യും? പ്രൊമോഷൻ കൊടുക്കും. അങ്ങനെ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഒരാൾക്ക്, ഒരു പിയൂണോ അറ്റൻഡർക്കോ ഒരാൾക്ക് നിയമനം കൊടുത്താൽ, പ്രൊമോഷൻ കൊടുത്ത് ജൂനിയർ ക്ലർക്കാക്കി കഴിഞ്ഞാൽ പിന്നീട് 4 പേരെ ബോർഡിൽ നിന്ന് നിയമിക്കണം. പിന്നീട് വരുന്ന 4 വേക്കൻസി ആർക്കുള്ളതാണ്? സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന എക്സാം എഴുതുന്നവർക്കുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സംഘത്തിൽ ഒരു 5 വേക്കൻസി വന്നാൽ ഒരെണ്ണം മാത്രമേ ആർക്ക് പോവുള്ളൂ? ആർക്ക് പോവുള്ളൂ? അവിടുത്തെ സ്റ്റാഫിന് പോകത്തുള്ളൂ. ബാക്കി 4 എണ്ണം ആർക്കുള്ളതാ? നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ ഉള്ളതാ. പിന്നെ ഒരു ബാങ്കിലും ഒറ്റ ഇപ്പോൾ നമ്മൾ തന്നെ ഇത് കാണുന്നതാണ് അല്ലേ, ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ 5 വേക്കൻസി ഒന്നും ഒരുമിച്ച് ഒരിടത്തും വരാറില്ല. ചിലപ്പോൾ 1ോ 2ോ 3ോ വേക്കൻസി 5 വേക്കൻസി കൂടുതൽ വരുന്ന നല്ല ബാങ്കുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും 1ോ 2ോ 3ോ വേക്കൻസി വന്നാലും ഒരെണ്ണം എന്ത് ചെയ്യും? അവർ നടത്തിയിട്ട് ബാക്കി 2 എണ്ണം ഇപ്പോൾ എക്സാമിനേഷൻ ബോർഡിന് കൊടുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന 2ോ 3ോ വേക്കൻസി ഉണ്ടല്ലോ, ആ വേക്കൻസി ബോർഡ് തന്നെ നിയമിക്കേണ്ടതാണ്. അതിനു മുമ്പ് ക്ലർക്കോ അല്ലെങ്കിൽ അവിടെ അവിടെ അറ്റൻഡറോ പിയൂണോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള എന്താണ്, അവർക്ക് പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള വേക്കൻസിയാണ് ബോർഡിന് കൊടുക്കുന്നത്. അപ്പോൾ CSE എക്സാമിനേഷൻ ബോർഡ് വിളിക്കുന്ന ആ വേക്കൻസി ആർക്ക് തന്നെയുള്ളതാണ്?
പരീക്ഷ എഴുതുന്ന നിങ്ങളെ പോലെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ ഉള്ളതാണ്. പിന്നെ 2014 നവംബർ 24 പറയുന്ന ഡേറ്റിൽ 2014 നവംബർ 24 ദിവസം ഏകദേശം 7 വർഷം അടുത്തു വരും. സാധാരണ ഒരു സഹകരണ സംഘത്തിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ബോർഡ് പറയും, പി യുവിനോട് പറയും, എടാ നീ അല്ലെങ്കിൽ പഠിച്ചിട്ട് വാ, ജെ ഡി സി എടുത്തിട്ട് വാ, ഞങ്ങൾ പ്രൊമോഷൻ തരാം, ഇവിടെ ഒരു വർക്ക് ഇപ്പം അത്യാവശ്യമാണ്, അതുകൊണ്ട് പ്രൊമോഷൻ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ പഠിച്ചിട്ട് വന്നു കേട്ടില്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, അവർ പ്രൊമോഷൻ കൊടുത്ത് ക്ലർക്കാകും. ഒരുപാട് പേരങ്ങനെ സഹകരണ സംഘങ്ങളിൽ ഇപ്പോഴും ഈ 1:4 അനുപാതം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉടനെ അല്ലെങ്കിൽ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അവിടെ നിന്ന് പ്രഷർ ഉണ്ടാവും. കാരണം എന്നെ നിങ്ങൾ ഒരു വർഷം ഈ സഹകരണ സംഘങ്ങളിൽ നിന്ന് ജെ ഡി സിക്ക് പോകുന്നവർക്കൊന്നും സാലറി ഇല്ല, ഈ 10 മാസവും സാലറി ഇല്ലാതെ സ്വന്തം ചെലവിൽ പോയി പഠിച്ച് സംഘത്തിൽ നിന്ന് ഒരു ശമ്പളവും മേടിക്കാതെ അവർ സ്വന്തം ചെലവിൽ, ഇപ്പോൾ വീടുണ്ടെങ്കിലും കുടുംബമുണ്ടെങ്കിലും ഇതെല്ലാം സ്വന്തം ചെലവിനുള്ള കാര്യങ്ങളും വീട്ടുകാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് കണ്ടെത്തി പഠിക്കാൻ പോയിട്ടും അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും അങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണ ഒരു സഹകരണ സംഘം ജീവനക്കാരൻ ഒരു ജെ ഡി സി കോഴ്സിന് ചേരുന്നത് അല്ലെങ്കിൽ എച്ച് ഡി സി കോഴ്സിന് ചേരുന്നത്. കാരണം ഒരു ജീവനക്കാരനാകുമ്പോൾ അവർക്ക് അതിൻ്റെതായ ബാധ്യതയും കുടുംബവും പ്രാരബ്ധവും ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ വന്നാലും ഈ 2-3 വർഷത്തിനുള്ളിൽ അവർ പ്രൊമോഷൻ നേടിയെടുത്തിരിക്കും പ്രൊഫഷണൽ ഗ്രേഡിൽ. അപ്പോൾ ഈ 2014 ശേഷം ഈ 7 വർഷത്തിനുള്ളിൽ ഇത്രയും ആളുകൾ 2000 വരുന്ന വേക്കൻസി ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നില്ല. ഈ 1:4 എന്ന് പറയുന്ന അനുപാതം ആണെങ്കിൽ പോലും ഇപ്പോൾ 4 വേക്കൻസിയൊക്കെ എടുത്തു കഴിയാനായിട്ട്, ഇപ്പോൾ ഏറ്റവും ചെറിയ ബാങ്കുകളൊക്കെ ആണെങ്കിൽ 4 വേക്കൻസിയൊക്കെ എങ്ങനെ വന്നാലും ഇത്രയും പെട്ടെന്ന് എടുത്തു കഴിയും. ഇപ്പം എൻ്റെ ബാങ്കൊക്കെ വളരെ ലോ വെച്ചാൽ താഴ്ന്നൊരു ക്ലാസ്സിലുള്ള ബാങ്കാണ്. ആ ബാങ്കിൽ പോലും ഇപ്പോൾ ഒരു 5-6 വർഷം കൊണ്ട് 3 പേരെ എക്സാം 7 വർഷം, ഏഴല്ല, ഞാനിപ്പോൾ കയറിയിട്ട് ഏകദേശം, ഞാൻ 2013 കയറുന്നത്, അപ്പോൾ 7-8 വർഷം അതിന് മുമ്പ് ഒരു സെക്രട്ടറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, അത് കഴിഞ്ഞ് രണ്ടുപേരും ഒരു ടെസ്റ്റ് എഴുതി കയറിയതാണ്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ബാങ്കിൽ തന്നെ 3 വേക്കൻസി വന്നു. 3 പേരെടുത്തു. ഇനി ഒരാളെയും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇനിയിപ്പോൾ ഒരാളെയും കൂടി നിയമനം നടത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു താഴെയുള്ള ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കാം. അപ്പോൾ നല്ല നല്ല ബാങ്കുകളിലൊക്കെ 2-3 വർഷം നല്ല ക്ലാസ് ഗ്രേഡ്, ഇപ്പോൾ എൻ്റെ ഒരുപാട് ഹയർ ഗ്രേഡിലുള്ള ബാങ്ക് അല്ല ഞാൻ വർക്ക് ചെയ്യുന്ന ബാങ്ക്, എങ്കിൽ പോലും അതെന്തായാലും ഞങ്ങളുടെ ഒന്നും കുഴപ്പം കൊണ്ട് ഹയർ ഗ്രേഡിലാകാതിരുന്നല്ല കേട്ടോ. പണ്ട് പഴയ കാലത്തൊക്കെ പഴയ വെച്ചാൽ ഞങ്ങളൊക്കെ ചെല്ലുന്നതിന് ഒത്തിരി മുമ്പൊക്കെ കുറച്ചെന്തോ സാമ്പത്തിക തിരിമറി ക്രമക്കേടുകളൊക്കെ നടന്നിട്ടുള്ളതാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ വന്നിട്ടുള്ള നഷ്ടങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഒരു സ്ഥാപനത്തെ പറ്റി പറയാൻ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതല്ല. അപ്പോൾ നിങ്ങൾ ഓർക്കരുത് ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടവിടെ, കാരണം ഞങ്ങളിപ്പോൾ അതിനെയൊന്നും ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് പോലും ഞങ്ങളുടെ ബാങ്കിൽ 3 ബോർഡ് നിയമനം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുവാണ്. അപ്പോൾ ആ 3 ബോർഡ് നിയമനം നടത്തിയപ്പോൾ ഞങ്ങൾ ഒരാൾക്ക് പ്രൊമോഷനും കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഒരാൾക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടാണ് 3 ബോർഡ് നിയമനം നടത്തിയത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വേക്കൻസി അല്ലേ, അപ്പോൾ 3-4 ഒരാൾക്ക് പ്രൊമോഷൻ കൊടുത്തെന്ന് വെച്ചാൽ നമ്മുടെ അവസരം എവിടെ നഷ്ടപ്പെടും? സാധാരണ ഗവൺമെൻറ് സർവീസുകളിലൊക്കെ ലാസ്റ്റ് ഗ്രേഡിനെ ക്ലർക്കായിട്ട് LD ക്ലർക്കായിട്ടോ അല്ലെങ്കിൽ അവർ പിന്നെ UD ക്ലർക്കായിട്ടൊക്കെ നിയമനം നടത്തുന്നതെന്ന് വെച്ച് നമ്മുടെ വേക്കൻസി കുറയാറുണ്ടോ? വരുന്ന വേക്കൻസികൾ കുറയാറുണ്ടോ? വേക്കൻസികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇവർ പറയുന്നൊരു കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന എക്സാമിന് ഇപ്പോൾ നേറ്റിവിറ്റി മാർക്കും എല്ലാം എടുത്തു കളഞ്ഞല്ലോ, എല്ലാം എടുത്തു കളഞ്ഞപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളവന് കാസർഗോഡ് പോയി ജോലി ചെയ്യാം, കാസർഗോഡുള്ളവന് തിരുവനന്തപുരത്ത് പോയി ജോലി ചെയ്യാം. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ, ആ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്തുള്ള ഒരാൾ ടെസ്റ്റ് എഴുതി CSEB എക്സാം എഴുതി ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സായി, അയാൾ കോഴിക്കോടൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാസർഗോഡ് എത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തി അയാളുടെ വീടിന് തിരുവനന്തപുരമോ കൊല്ലമോ ഒക്കെ വേക്കൻസി വരുമ്പോൾ അദ്ദേഹം എങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്? തൊട്ടടുത്ത ജില്ലകളിലേക്ക് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? ആ അയാൾ പോയി കഴിഞ്ഞാൽ അവർ അടുത്ത ബോർഡ് നിയമനം അവർ നടത്തില്ല. ബോർഡ് നിയമനം ഒന്ന് നടത്തിയാൽ പിന്നീട് അങ്ങനെ ഒരാൾ പോയി കഴിഞ്ഞാൽ ബോർഡ് നിയമനം നടത്താതെ ആ വേക്കൻസി അവിടെ കിടക്കുവാണ്, ബാങ്കിൽ ജോലി ചെയ്യാനും ആളുകളില്ലാത്തൊരു സാഹചര്യം വരും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എന്ത് നമ്മൾ ചെയ്യുന്നത്? ഈ PU-നും ക്ലർക്കിനൊക്കെ പ്രൊമോഷൻ കൊടുക്കാനായിട്ട് സർക്കാർ ഉത്തരവായിരിക്കുന്നത്. കാരണം സ്റ്റാഫ് ഇപ്പോൾ ഈ ഒരു കാരണം വയ്ക്കുമ്പോൾ ശരിക്കും സ്റ്റാഫുകളില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സഹകരണ സംഘങ്ങളിൽ വിളിക്കുമ്പോൾ ഒരു താലൂക്ക് അംഗങ്ങൾ റൗണ്ട് ചെയ്ത് വിളിക്കണമെന്ന്. കാരണം സഹകരണ സംഘങ്ങളെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലും ജനങ്ങളുമായിട്ട് ഇടപഴകി നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഡെയിലി വന്നു പോകാവുന്ന ദൂരമെങ്കിലായിരിക്കണം.
കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ടും ആ നാട്ടുകാരുമായിട്ടും ഇടപെടാല് നമ്മുടെ മറ്റുള്ള നാഷണലൈസ്ഡ് ബാങ്ക് പോലെ ഇന്നൊരു ദിവസം നമ്മൾ രണ്ട് ചീത്ത വിളിച്ചു, ലോൺ അടച്ചില്ല, വിളിച്ച് ഫയർ ചെയ്തു, അവരുടെ വീട്ടിൽ ചെന്നു ജപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു നോട്ട് ചൊടിച്ചു. നിങ്ങൾക്കറിയാം ഏതൊരു സഹകരണ സംഘങ്ങളിൽ ചെന്നാലും നമ്മളൊരു നാഷണലൈസ്ഡ് ബാങ്കിൽ ചെന്നാലും രണ്ട് കൂട്ടരുടെയും ആ രണ്ട് കാറ്റഗറിയിലുള്ളവരുടെയും ബിഹേവിയർ രണ്ടും രണ്ടാണ്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിലുള്ള ആളുകൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന നാട്ടിലുള്ള ആളുകളെ എനിക്കറിയാം. അതേപോലെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഞാനെന്നല്ല അവിടുത്തെ സ്റ്റാഫിന്, ഇപ്പോൾ ആരെ കണ്ടില്ലെങ്കിലും അവിടെ സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ് ഇരിക്കും. ഒരാൾ എന്ത് ചെയ്യേ, എന്താ ലീവ്? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പോലും ഞാനവിടെ ചെല്ലാതിരുന്നിട്ട് ഒരുപാട് ഒരുപാട് പേര് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ വരുന്ന രണ്ട് മൂന്ന് പേര് വന്നിട്ട് എന്നോട് ചോദിച്ചു അച്ഛൻ എന്ത് പറ്റിയതായിരുന്നു, അല്ലാതെ എന്താ പറ്റി, അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ ശരിക്കും ജനങ്ങളോട് അടുത്തിടപഴകുന്നവരാണ്. അപ്പോൾ എല്ലാ ബാങ്കുകളും ഇങ്ങനെയാണോന്നറിയില്ല, പക്ഷെ നമ്മൾ സഹകരണ ബാങ്കുകൾ കൂടുതലും ജനങ്ങളെ ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്നവരാണ് അല്ലേ. അപ്പുറത്തെ വീട്ടിലെ കുമാരൻ ചേട്ടന്, ഇപ്പുറത്തെ വീട്ടിലെ അല്ലേ ശാന്ത ചേച്ചിയൊക്കെയാണ് നമ്മുടെ ബാങ്കുകളിൽ വരുന്നത്. കാരണം ആ ഒരു കുറച്ച് ഏരിയ ഓപ്പറേഷൻ ഉള്ളു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അവിടുത്തെ മെമ്പേഴ്സിനെയും കസ്റ്റമേഴ്സിനെയും നന്നായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ദൂരെ നിന്നുള്ള സ്റ്റാഫിനെ ഒഴിവാക്കിയിട്ട് പിയൂൺമാർക്ക് നിയമനം കൊടുത്താൽ ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നുള്ളൂ എന്നുള്ള ഒരു ബോർഡുകളുടെ ഒരു പ്രശ്നം കൂടി ഉണ്ടാവാം ഈ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട്. പിന്നെ ഈ 1:4 എന്ന അനുവാദം പാലിക്കുന്നത് കൊണ്ട് ഒരുപാട് സ്റ്റാഫിന് സ്ഥാനക്കയറ്റം കിട്ടാതെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ വന്നാലും 2-3 വർഷത്തിനുള്ളിൽ അവർക്ക് സ്ഥാനക്കയറ്റം കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കറക്റ്റ് 1:4 ഇത് പാലിക്കുന്നത് കൊണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ പ്രഷർ ഉണ്ടായിട്ട് കൊടുക്കാതിരിക്കുന്ന സൊസൈറ്റികളും കാണും, പിന്നെ പിടിച്ച് മേടിച്ചിട്ടുള്ളവരും കാണും, കിട്ടാതിരിക്കുന്ന സൊസൈറ്റിക്കാരും കാണും. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ബാക്കിയുള്ള സർക്കാരിൻ്റെ മറ്റുള്ള എല്ലാ വേക്കൻസികളിലും ഇതുപോലെ പ്രൊമോഷൻ കിട്ടുന്നുണ്ട് അല്ലേ. സഹകരണ ബാങ്കുകളിൽ മാത്രമല്ല മറ്റുള്ള ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാ ഓഫീസുകളിലും ലാസ്റ്റ് ഗ്രേഡായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ LD clerk UD clerk അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നുണ്ട്. പിന്നീട് ലാസ്റ്റ് ഗ്രേഡ് വേക്കൻസി വരുന്നുണ്ട്, LD clerk വേക്കൻസി വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയും വേക്കൻസി വരുന്നുണ്ട്. അതുപോലെ തന്നെ 1:4 എന്ന് പറയുമ്പോൾ എന്താ, ഒരാളെടുത്തിട്ട് ബാക്കി 4 പേരെ എടുക്കുമല്ലോ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 2014 നവംബർ 24 അത് ഒത്തിരി കഴിഞ്ഞ വർഷങ്ങളാണ്. ഈ 2014 നവംബർ 24 യോഗ്യത നേടിയ ആളുകളൊക്കെ ഏകദേശം ഇപ്പം എന്ത് ചെയ്യുന്നു, റിട്ടയർമെൻറ്റിൻ്റെയൊക്കെ അടുത്തെത്താറായി കാണും. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി 2014 നവംബർ 24 ഒരു യോഗ്യത നേടിയിട്ടുള്ള പി യുണായിട്ട് കയറി യോഗ്യത നേട്ടുള്ളവരൊക്കെ ഏകദേശം കുറച്ച് പ്രായമുള്ളവരൊക്കെ ആയി കാണണം അല്ലേ. അല്ലാതെ പി യുണായിട്ട് കയറി ഉടനെ തന്നെ ഇവർ ഒരു വർഷം കഴിഞ്ഞിട്ട് JDCക്ക് പോയവരല്ലോ. പി യുണായിട്ട് കയറി കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് JDCയോ HDCയോ ഒക്കെ എടുത്തിട്ട് വന്ന് ഇത്രയും നാൾ 5-7 വർഷം കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം, അവർ അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ പിന്നെ പ്രൊമോഷൻ കൊടുക്കുകയുള്ളൂ. എല്ലാവർക്കും ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്ന ഒരു 10-35 വയസ്സിലെടുത്തു, അദ്ദേഹം ജോലി ചെയ്യാൻ എഫിഷ്യൻ്റ് അല്ല, ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ഒന്നും അറിയില്ലെങ്കിൽ അവർക്കൊക്കെ പ്രൊമോഷൻ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ സാധാരണ ബോർഡുകൾ എന്ത് തീരുമാനിക്കും, നമുക്ക് ഫ്രഷേഴ്സാണ്, ഇപ്പോഴുള്ള ടെക്നോളജികളൊക്കെ അറിയാവുന്ന ഫ്രഷേഴ്സാണ്. കാരണം സഹകരണ ബാങ്കുകൾ എല്ലാ കാര്യത്തിലും കുറച്ച് ബാക്കിലാണ്. അപ്പോൾ എല്ലാവരും പുതുതായിട്ടുള്ളവരെ, പുതിയ ടെക്നോളജികളും കമ്പ്യൂട്ടറും എല്ലാം നന്നായിട്ട് അറിയാവുന്നവരെ മാത്രമേ എല്ലാവരും സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ കൂടുതലും ഈ 1:4 എന്ന് പറയുന്ന ഈ ഒരു നിയമം ഇതുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ 1:4 ചിലപ്പോൾ നടന്നേക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരാളെ എടുത്തിട്ട് പിന്നെ 4 വേക്കൻസി കഴിഞ്ഞിട്ട് എടുത്താൽ മതിയല്ലോ. പക്ഷേ ഈ 2014 നവംബർ 24 യോഗ്യത നേടിയ എല്ലാവരെയും, ഒരു ബാങ്കിലിട്ട് 4 പിയൂൺമാരുണ്ടെങ്കിൽ 4 പേരെയും ജൂനിയർ ക്ലർക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് 4 പേരെ നിയമിക്കണ്ടേ അല്ലേ? അത്ര ആ നിയമനവും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ആ ഒരു ഇതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള നിയമനങ്ങൾ വളരെ കുറയാനാണ് സാധ്യത. കാരണം ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, ലോക്ക്ഡൗൺ എന്നും പറഞ്ഞ് നിങ്ങൾ പഠിക്കാതെ ഇരിക്കരുത് അല്ലേ. നിങ്ങൾ ആരും അതിനോട് ഡൗൺ ഒന്നും ആകണ്ട. കാരണം നിങ്ങൾക്കുള്ള വേക്കൻസി നിങ്ങൾക്ക് തന്നെ ഉണ്ട്, മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉള്ളതുപോലെ തന്നെയുള്ള പ്രൊമോഷനേ വരുന്നുള്ളൂ അല്ലേ. പിന്നെ ഇവർ 2014 അത്രയും വർഷങ്ങൾക്ക് മുമ്പ്, അത്രയും വർഷങ്ങൾക്കുള്ളിൽ യോഗ്യത നേടിയവരെയൊക്കെ ഏകദേശം ഇപ്പോൾ തന്നെ പ്രൊമോഷനൊക്കെ കൊടുത്ത് കാണും. ഒരുപാട് പേരൊന്നും അങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുക. നമ്മൾ പഠിച്ച് നമ്മൾ മാർക്ക്, പിന്നെ CSEB എക്സാമിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ വേക്കൻസി അത് നിങ്ങൾക്ക് തന്നെയുള്ളതാണ്, അല്ലാതെ അതിൽ നിന്നല്ല എന്ത് ചെയ്യുന്നത്, അതിൽ നിന്നല്ല
അവിടുത്തെ സബ് സ്റ്റാഫിനുള്ള പ്രൊമോഷൻ കൊടുക്കുന്നത്. അവരുടെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റിപ്പോർട്ട് ചെയ്യുള്ളൂ. നിങ്ങൾ ഇനി നോക്കിക്കോ, അടുത്തതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ, അല്ലേ, ഒരുപാട് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ വേക്കൻസി വന്നിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ എല്ലാവരും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഒരുപാട് വേക്കൻസി ഒന്നും കുറയൂല കേട്ടോ. ചിലപ്പോൾ ഒരു ബാങ്കിൽ ഒരാളെ വെച്ച് കുറഞ്ഞാലും 1600-ഓളമുള്ള സർവീസ് സഹകരണ ബാങ്കിൽ അത്രയും വേക്കൻസിയിൽ കുറയുള്ളൂ, ബാക്കിയുള്ള നിങ്ങൾക്കുള്ളതല്ലേ. നിങ്ങൾ എന്തിനാ ടെൻഷൻ എടുത്തിട്ട്, അയ്യോ ഇന്ന് നമ്മളൊക്കെ പഠിച്ചവർ വെറുതെ അല്ലേ. ഇപ്പോൾ നിങ്ങളാണ് ഒരു PU-നായിട്ടൊരു ബാങ്കിൽ കയറിയതെന്ന് വിചാരിക്കുക. നിങ്ങളും എന്താണ് പ്രതീക്ഷിക്കുന്നത്, എനിക്കൊരു പ്രൊമോഷൻ കിട്ടണം, എനിക്കൊരു ക്ലർക്ക് ആവണം അല്ലേ. ഞാൻ പറയുന്നത് ക്ലർക്ക് ആകുന്നവരൊക്കെ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ എൻ്റെ അടുത്ത് തന്നെ നമ്മളെ CSEBക്ക് പഠിക്കുന്ന പലരും പിടിച്ച് വെച്ചിട്ടുണ്ട്, ചേച്ചിയെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു പൈസ കൊടുത്താണെങ്കിലും കയറാൻ ഇഷ്ടമുണ്ടോ, അങ്ങനെ കയറിയാൽ ഞങ്ങൾക്ക് പിന്നീട് പ്രൊമോഷൻ കിട്ടുമോന്ന് അല്ലേ. ഇതെല്ലാവരും നമ്മളെല്ലാവരെയും സംരക്ഷിക്കണമല്ലോ. നമ്മൾ വർക്കായിട്ടുള്ളവരെ അങ്ങനെ യൂണായിട്ട് കയറുന്നവരെ അവരുടെ ഇതും നമുക്ക് വേണ്ടെന്ന് അവരെയും നമുക്ക് അവഗണിക്കാൻ പറ്റില്ല, കഷ്ടപ്പെട്ട് പഠിക്കുന്നവരെ നമുക്ക് ഒട്ടും അവഗണിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ഇതോടുകൂടി നിങ്ങളും ആശിച്ച് പഠിച്ചു, നിങ്ങൾക്കുള്ള റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസി നിങ്ങൾക്ക് തന്നെയുള്ളതാണ്. ഈ 2014 മുമ്പ് ഒരുപാട് വേക്കൻസി ഒന്നും അങ്ങനെ നിൽക്കുന്നില്ല കേട്ടോ. 2014 December 24 മുമ്പ് ക്വാളിഫിക്കേഷൻ നേടിയവരൊക്കെ ഇപ്പോഴും ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയില്ലെന്നും പറഞ്ഞെന്നും അത്രയ്ക്ക് കരഞ്ഞുകൊണ്ടൊന്നും ആരും നിൽക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോൾ അങ്ങനത്തെ കുറച്ച് പേരുണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ 1:4 എന്ന അനുപാതം ഉള്ളത് കൊണ്ട് ഇത് നടത്താനായിട്ട് പ്രൊമോഷൻ കൊടുക്കാൻ പ്രൊമോഷൻ കിട്ടാതിരിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് വിചാരിക്കട്ടെ. അവരുടെ ആ ഒരു വേക്കൻസി പോയാലും ഇപ്പോൾ ഒരു ബാങ്കുകളിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും കൂടി പ്രൊമോഷൻ കൊടുക്കത്തില്ലല്ലോ, കൂടിയാൽ 1-2 പേർക്ക് അല്ലേ. ഒരാളെ PU ജൂനിയർ ക്ലർക്ക് ആക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത ഒരു PU-നെ ആയിരിക്കും അറ്റൻഡർ ആക്കുന്നത് അല്ലേ. പിന്നീട് എന്ത് വരും, ഈ 1:4 വരുമല്ലോ, 1:4 പിന്നെയും വരുമല്ലോ. അടുത്തയാൾ JDCക്കൊക്കെ പോയിട്ട് വരണ്ടേ. അടുത്തിപ്പോൾ ഒരു 4 PU-ഉം PU-നുള്ള ബാങ്ക് ആണെങ്കിൽ അവിടുത്തെ 2 അറ്റൻഡർമാര് അല്ലേ, അവിടെ 2 അറ്റൻഡറും 2 PU-ഉം ഉണ്ടെങ്കിൽ ഈ 2 അറ്റൻഡർമാർക്ക് പ്രൊമോഷൻ കൊടുത്താലും, ഈ 2 അറ്റൻഡർമാർക്ക് ക്വാളിഫയർ അവർക്ക് പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാലും ബാക്കിയുള്ളവരെ ക്വാളിഫിക്കേഷൻ നേടി വരുന്ന ടൈമിൽ വീണ്ടും വേക്കൻസി വരത്തില്ലയോ. ആ സമയത്ത് അവർക്ക് സീനിയോറിറ്റി ഇല്ല. ഇപ്പോൾ സീനിയോറിറ്റി ഉള്ളവർക്ക് മാത്രമാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും വേക്കൻസി ആരുടെ ഭാഗത്താണ് വരുന്നത്, കൂടുതൽ വേക്കൻസി ആർക്കാ, കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇനിയിപ്പോൾ ഈ ബോർഡിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എത്ര ദൂരെ ജോലി കിട്ടിയാലും നമ്മൾ ജോയിൻ ചെയ്യണം. അവർ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ജോയിൻ ചെയ്ത് അടുത്ത ബാങ്കുകളിൽ എത്തുമ്പോൾ വേക്കൻസി അങ്ങനെ കിടക്കും, പിന്നീട് നിയമനം നടക്കില്ല, ബാങ്കുകളിൽ ജോലി ചെയ്യാനായിട്ട് സ്റ്റാഫ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ 1:4 എന്ന അനുപാതം ഈ എടുത്ത് ഫുള്ളായിട്ട് എടുത്ത് മാറ്റണം. ഒരുപാട് പേര് ഇതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നുണ്ടെന്ന് പല ബോർഡുകളും റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് സർക്കാർ ഇങ്ങനൊരു തീരുമാനം എടുത്തതെങ്കിലും സർക്കാർ ഇങ്ങനൊരു ഡേറ്റ് വെച്ചത് എന്തിനാണ്? എങ്കിൽ സർക്കാരിന് എല്ലാവരെയും കൂടി നിങ്ങളെ പ്രൊമോഷൻ കൊടുത്തോ, നിങ്ങളുടെ ബാങ്കുകളിൽ എല്ലാവരും കൂടി ജോലി ചെയ്യട്ടെ, നിങ്ങളുടെ ബാങ്കുകളിൽ ജൂനിയർ ക്ലർക്ക് നിങ്ങൾക്ക് അടുത്തുള്ളവരെ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് സർക്കാരിന് അങ്ങോട്ട് കൊടുക്കാറുന്നില്ല. അല്ല, പഠിക്കുന്നവരെയും കൂടി സംരക്ഷിക്കണമെന്നൊരു ഉദ്ദേശം ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് ഈ 2014 November 24 എന്നൊരു ഡേറ്റ് വെച്ചത്. അത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ നിങ്ങളൊന്നും പഠിക്കുന്നത് വെറുതെ ആയില്ല, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി വിളിച്ച് പറഞ്ഞത്, ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ഡൗട്ട് ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 20 ബാങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് 20 ബാങ്കിലും ഞാൻ ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് സന്തോഷം. അപ്പോൾ ആ കുട്ടി അത് എത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടായിരിക്കണം. അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാങ്ക് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു ജോലി മതിയല്ലോ, അത് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആരും ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് കണ്ടെന്നും പറഞ്ഞ് ഒരാളും വറീഡ് അയ്യോ ഇനി ഞങ്ങൾ എന്തിനാ പഠിച്ചിട്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഉള്ളതെല്ലാം പോയി, എല്ലാം അവിടുത്തെ സബ് സ്റ്റാഫ് കൊണ്ടുപോയി, ഞങ്ങൾ എന്തിനാ പഠിച്ചിട്ടൊന്നും പറഞ്ഞ് ടെൻഷൻ പിടിച്ചൊന്നും ഇരിക്കണ്ട. ഇനിയിപ്പോൾ ഇത്രയും സീനിയോറിറ്റി ഉള്ളവരെ കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. 7 വർഷം കഴിഞ്ഞിട്ട് എത്രയും പേരുണ്ടാവും ഇങ്ങനെയുള്ളവർ. അത് കഴിഞ്ഞിട്ടുള്ള വേക്കൻസി നമുക്ക് തന്നെയുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അടുത്ത ഒരു ക്ലാസ്സുകളായിട്ട് നമ്മളിനി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ഒരു ഡിസ്കഷനായിട്ട് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആരും വറീഡ് ആവണ്ട. പ്രത്യേകിച്ചും ആരും പുറത്തിറങ്ങി നടന്ന് പഠിക്കേണ്ട. എല്ലാവരും വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.